കുട്ടിയാന ഇവിടെ കാണാം, വളരെ സുഖമായി ആക്റ്റീവായി തന്നെ ഈ കൂട്ടിനുള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടിയാന. ഇന്നലെയൊക്കെ നമ്മൾ കണ്ട പോലെയല്ല, അത്യാവശ്യം നല്ല ആക്റ്റീവായി തന്നെ വലിയ ഈ ആക്റ്റീവായി അത് കൂടൊക്കെ കടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ രീതിയിലാണ് കുട്ടിയാന ഈ കൂട്ടിന് ചുറ്റും നടക്കുന്നതും. ഇപ്പോൾ ഒരാൾക്ക് മാത്രമാണ് ഈ കുട്ടിയാനെ പരിപാലിക്കാനുള്ള ചുമതലയുള്ളത്. കാരണം ഒരുപാട് പേർ, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണെങ്കിൽ തന്നെ ഒരുപാട് പേർ അതിലേക്ക് ആ ഈ ആനയെ പരിചരിച്ചാൽ അത് ശരിയാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരാളാണ് പരിചരിക്കുന്നത്. തള്ളയാന അടങ്ങുന്ന കൂട്ടം ഈ കാട്ടിന് സമീപത്ത് തന്നെയുണ്ട്. അതിനെയും വനം വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ ഡോക്ടർ പരിശോധനയൊക്കെ നടത്തിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഉടൻ തന്നെ, അല്ലെങ്കിൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെയൊക്കെ ആയി തന്നെ ഈ ആനക്കൂട്ടം വന്ന് കുട്ടിയാനയെ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിലാണ്. കാരണം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ആനയ്ക്കില്ല എന്നുള്ളതും കണ്ടതിനെ തുടർന്ന് തന്നെ ആനക്കൂട്ടം വീണ്ടും ഈ ആനയെ സ്വീകരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ചേരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. ഇപ്പോൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവരായിരുന്നു ഈ ആനയെ നിരീക്ഷിക്കാനും ഒക്കെ ഉണ്ടായിരുന്നത്. ഈ കുട്ടിയാന ഇന്നലെ എങ്ങനെയായിരുന്നു? കുറെ ശബ്ദമൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ആനക്കൂട്ടം വരാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു സാർ. അത് വൈകുന്നേര സമയത്ത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി. ആള് പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മൂത്രമൊക്കെ പിണ്ടതൊക്കെ ഇട്ടു. ആള് കുറെ ഇടയ്ക്കൊന്ന് ഉറങ്ങി, പിന്നെ വീണ്ടും എണീറ്റു കളിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ചിഹ്നം വിളിക്കുകയൊക്കെ ചെയ്തു. ഈ കാട്ടാനക്കൂട്ടം ഇതിന്റെ അടുത്ത് തന്നെയുണ്ടോ? അതിന്റെ പരിസരത്ത് തന്നെയുണ്ട്. ഒരുപക്ഷെ കുറച്ച് ദിവസത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരാനുള്ള സാധ്യത ഉണ്ട്. ആ തീർച്ചയായും അത് ഇന്ന് വരുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വന്ന് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഈ അടുത്ത് ഒക്കെ എത്തിയതുകൊണ്ട്. അതെ അതെ അതെ, വളരെ അടുത്തുണ്ട്. ഇപ്പോൾ ഇനി എന്താ ലാക്ടോജൻ അടങ്ങിയ ഫുഡ് അടക്കം കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് സാർമാരെ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഇപ്പോൾ നിലവിൽ ഇപ്പൊ നൽകുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ? കരിക്കും, കരിക്കും വെള്ളം, തണ്ണിമത്തനും. അപ്പൊ നിലവിലിപ്പോൾ കരിക്കും തണ്ണിമത്തനും ഒക്കെയാണ് നൽകുന്നത്. ഇപ്പോൾ ആ കാട്ടാനക്കൂട്ടം അടുത്തുണ്ട്, അത് ഇങ്ങോട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഏതായാലും ഈ കുട്ടിയാന വീണ്ടും വളരെ ആക്റ്റീവായി തന്നെ ഈ കൂടിനകത്ത് നിൽക്കുന്നു. ഇന്നലെ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ വൈകിയാണെങ്കിലും, ഇന്ന് വൈകിയാണെങ്കിലും, അല്ലെങ്കിൽ നാളെ ആണെങ്കിലും ഒക്കെ തന്നെ ഈ കാട്ടാനക്കൂട്ടം വന്ന് ഈ കുട്ടിയാനയെ കൂടി കൊണ്ടുപോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി ഇത് ശബ്ദമൊക്കെ ഉണ്ടാക്കി. മാത്രവുമല്ല മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു കുഴപ്പങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ആ കാട്ടാനക്കൂട്ടം ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ശക്തമായ കാവൽ ഈ ആനക്കുട്ടിക്കുണ്ട്. കാരണം മറ്റ് ഈ ആനക്കുട്ടിയെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കാവലും ഇവിടെ വനം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ഗോകുൽ, അതായത് ഈ കുട്ടിയാന കൂട്ടം തെറ്റി എത്തി. ഇപ്പൊ ഇങ്ങനെ ചില കൂട്ടം തെറ്റിപ്പോയ ആനകളെ കൂട്ടത്തിൽ ചേർക്കാത്ത ഒരു പ്രവണതയും ഇങ്ങനെ ആനകൾ കാണിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആധികാരികമായി എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു ഇതുകൂടി വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ അതായത് ഇപ്പോൾ പല റൂമറുകൾ നമ്മൾ ഇതിനെപ്പറ്റി പല സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ള ആനക്കുട്ടികളെ ആനക്കൂട്ടം സ്വീകരിക്കില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായി കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ആനക്കുട്ടിക്ക് ഏതായാലും ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അമ്മയാനയ്ക്ക് അല്ലെങ്കിൽ വേണ്ടി കാത്തിരിക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ്. കാരണം അതിനെ ഒരുപക്ഷെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ അടുത്ത് തന്നെ ഈ ആനക്കൂട്ടം ഉള്ളതുകൊണ്ട് തന്നെ അതിനെ ഒരുപക്ഷെ വന്ന് കൊണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യം പ്രയോറിറ്റി നൽകുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ കടക്കുകയുള്ളൂ. നിലവിലിപ്പോൾ മറ്റ് അതായത് ആ രീതിയിലുള്ള ആവശ്യം വരില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കേണ്ട കാര്യം വരില്ല. ഈ കാട്ടാനക്കൂട്ടത്തോടൊപ്പം തന്നെ ഞാൻ ആ കുഞ്ഞനാനയും പോകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം അമ്മയുടെ അടുത്തേക്ക് പോയി തിരിച്ചു വന്നിരുന്നു. അത് ഒരു പക്ഷേ ഒരുപാട് പേർ ഈ പറയുന്ന ആനയുടെ അടുത്ത് അന്നുണ്ടായിരുന്നു. കാരണം അത് ജനവാസ മേഖലയിലായിരുന്നു അപ്പോൾ നിന്നിരുന്നത്. അതുകൊണ്ട് കുറെ പേരുടെ തരത്തിലുള്ള ഗന്ധമൊക്കെ ആനയ്ക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കാം അന്ന് ആദ്യം അടുത്തേക്ക് എത്തിയപ്പോൾ അത് സ്വീകരിക്കാതിരുന്നത്. ഇങ്ങനെ ഒരു ഷെൽട്ടറിൽ, താൽക്കാലിക ഷെൽട്ടറിൽ എത്തിച്ച് ആനയെ ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് ഈ പറയുന്ന തള്ളയാന എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കൂട് പൊളിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഈ പറയുന്ന വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ നടക്കുമെന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഒരുപക്ഷെ ഇന്നൊക്കെ തന്നെ, കാരണം ഈ ആനക്കൂട്ടം അടുത്തുണ്ട്, ഈ പ്രദേശത്തിന് തന്നെ അടുത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതായത് ഗോകുൽ, ഈ ആനക്കൂട്ടം ഈ കുട്ടിയാനയെ നിരീക്ഷിച്ചുകൊണ്ട് അടുത്തെത്തി എന്നുള്ളതാണോ, അതോ അല്ലാതെ അവർ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന സമയത്ത് അവിടെ ആയി എന്നുള്ളതാണോ? ഇനിയിപ്പോൾ ഈ വനപാലകരുടെയൊക്കെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് അവ മാറി നിൽക്കുകയാണോ? ഈ രാത്രിയും ഈ കുട്ടിയാനയെ ഈ കൂട്ടിലിട്ട് വനപാലകർ അവിടെ തന്നെ നിലയുറപ്പിക്കുന്നുണ്ടോ ഈ നിരീക്ഷിച്ചുകൊണ്ട്?
അതായത് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് യാനെ പരിപാലിക്കാൻ അധികം പേർക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് ചുമതലയുള്ളത്. മറ്റാരും വനം വകുപ്പിൽ ആരും തന്നെ ആനയെ പരിപാലിക്കില്ല. അവർ മാറി നിൽക്കുകയാണ് ചെയ്യുക. മാറി നിന്ന് ഈ ആനക്കൂട്ടത്തിന് ഇവിടേക്ക് എത്തുകയും ആനയെ കൊണ്ടുപോകാനുള്ള സൗകര്യമൊരുക്കി ആ രീതിയിൽ നിൽക്കുകയാണ് അവർ ചെയ്യുക. അവർ അതിന് ശേഷം മാറി നിൽക്കും. ആവശ്യഘട്ടങ്ങളിൽ, ഇപ്പോൾ ഭക്ഷണം നൽകുന്ന ഘട്ടങ്ങൾ, അത്തരത്തിലുള്ള ആവശ്യഘട്ടങ്ങളിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരും. അല്ലാത്ത പക്ഷം ഇവരൊക്കെ ഇവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ ശക്തമായൊരു നിരീക്ഷണം ഉണ്ടാകും. അത് ഈ ആനക്കൂട്ടത്തിന് വന്ന് ഈ കുട്ടിയാനയെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ആ രീതിയിലുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിനുശേഷം ഭക്ഷണം, അതോടൊപ്പം തന്നെ വെള്ളവും ആവശ്യ സമയത്ത് നൽകും. ഈ പറയുന്ന രീതിയിൽ അത് പ്രധാനമായും ഇവർ മാറി നിൽക്കുന്നത് ഈ പറയുന്ന കാട്ടാനക്കൂട്ടത്തിന് ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയാണ്. ഈ ആനയെ പരിചരിക്കുക, അതായത് തൊട്ട് പരിചരിക്കുക, മറ്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ ഭക്ഷണം നൽകുക, അല്ലെങ്കിൽ ആ രീതിയിൽ ആനയുമായി ഏറ്റവും അടുത്ത സമ്പർക്കം ഒരാൾക്ക് മാത്രമാണ് ഉണ്ടാവുക. കാരണം ഒരുപാട് പേരുടെ മനുഷ്യ സമ്പർക്കം ആനയ്ക്കുണ്ടാകുന്നത് നല്ലതല്ല. കുട്ടിയാനയ്ക്ക് ഗോകുലാണ് അഗളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കുഞ്ഞിനാന അവിടുത്തെ അവരെ നോക്കുന്ന ആളുമൊക്കെ ആയിട്ട് നന്നായിട്ട് ഇടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അമ്മ വന്ന് ആ കുഞ്ഞിനാനയെ കൊണ്ടുപോകട്ടെ. അവൻ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തിട്ടുണ്ട്. ഇന്നലെ കണ്ടതുപോലെയല്ല, ഇന്ന് കുറച്ചുകൂടി ചുറുചുറുക്കുണ്ട്. ഇനി അമ്മയെ കാത്തിരിക്കുകയാണ്. വളരെ വേഗത്തിൽ അമ്മയെത്തി ആ കുഞ്ഞിനാനയെ കൊണ്ടുപോകുമെന്നാണ്. അതിൻ്റേതായ ഉറവിടത്തിലേക്ക്, അതിൻ്റേതായ സ്ഥലത്തേക്ക്, അതിൻ്റേതായ ആവാസ വ്യവസ്ഥയിലേക്ക് ആ കുഞ്ഞിനാനയെ കൊണ്ടുപോകുമെന്നാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ കുഞ്ഞിനാനയെ ഉഷാറാക്കി വെച്ചിരിക്കുകയാണ്. ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗോകുൽ, അതിനെ നോക്കുന്ന ആളുമായിട്ട് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ടല്ലേ? നല്ല രസമുണ്ട് അതിൻ്റെ ഈ കുറുമ്പൊക്കെ കാണുന്ന സമയത്ത്. തീർച്ചയായിട്ടും നല്ല രസമുള്ള കാഴ്ചയാണ്. ആന ആ കൂട്ടിൽ ഒരാളോട് ഇങ്ങനെ നമ്മൾ പരിപാലിക്കുന്ന, അതിനോട് അതിന് ഭക്ഷണം നൽകുന്ന ആളുകളോടൊക്കെ തന്നെ വളരെ അടുത്ത സ്നേഹം കാണിക്കുന്നു. ആ രീതിയിൽ ഇപ്പോൾ വനം വകുപ്പ് ഇതിനെ നോക്കുന്നത് ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു വളർത്തമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം കഴിക്കാൻ ഭക്ഷണം നൽകുന്നു, കുടിക്കാൻ വെള്ളം നൽകുന്നു. ആ രീതിയിൽ ഇതിനെ പരിപാലിക്കുന്നതൊക്കെ തന്നെ ഇപ്പോൾ വനം വകുപ്പാണ്. വനം വകുപ്പ് ഒരു വളർത്തമ്മയുടെ സ്ഥാനത്ത് നിന്നാണ് ഇതിനെ പരിചരിക്കുന്നത്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോയെന്ന് അറിയാൻ ഡോക്ടറെ വിളിച്ചു വരുത്തുന്നു, പരിശോധന നടത്തുന്നു. ആ രീതിയിൽ ഇതിനെ വേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് പ്രധാനമായും ഈ ആനയുടെ ജീവൻ നിലനിർത്തുക, ആനയെ ഉഷാറായി തന്നെ നിർത്തുക. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാട്ടാനക്കൂട്ടത്തോടൊപ്പം ഈ ആനയെ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം കാട്ടാനക്കൂട്ടത്തോടൊപ്പം വീണ്ടും ആനയെ ഇണക്കുക, അതിനോടൊപ്പം തന്നെ പോവുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിനും കൂടി വേണ്ടിയാണ് ഇപ്പോൾ വനം വകുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.